സർവപക്ഷ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ മെയ് ദിന റാലിയും പൊതുയോഗവും നടത്തി. പൊതുയോഗവും റാലിയും സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും ഈ 100 പേർക്ക് തൊഴിൽ കിട്ടിയതിലാണോ ഇദ്ദേഹത്തിന്റെ പ്രയാസം എന്ന് എനിക്കറിയില്ല. ഈ പറയുന്നയാളുടെ പ്രയാസം എന്ന് എനിക്കറിയില്ല. ഡൽഹിയിൽ ഈ 50 പേരുടെ തൊഴിൽ സാധ്യത നഷ്ടപ്പെടുത്തിയതിലാണോ ഈ പ്രചരണം നടത്തുന്നയാളുടെ സന്തോഷം എന്ന് എനിക്കറിയുന്നില്ല. അല്ലെങ്കിൽ കേരളത്തിലെ ആ അളവിലുള്ള വിലയ്ക്കാണോ ഡൽഹിയിലെ ഒരു യൂണിറ്റ് വൈദ്യുതി ലഭിക്കുന്നത് എന്ന് കൂടി പറയാൻ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പൊ വൈദ്യുതി രംഗത്തെ സബ്സിഡി ആർക്കു വേണ്ടി ഇല്ലാതെയാക്കുന്നു? കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇല്ലാതെയാക്കുന്നു. ഉൽപാദനത്തിന്റെ കാര്യത്തില് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഈ കോർപ്പറേറ്റുകൾക്ക് വിതരണം നടത്തി ലാഭം കൊയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇപ്പൊ കൽക്കരി ക്ഷാമാണ്, പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ആ പ്രതിസന്ധിയും കൽക്കരി രംഗത്തെ ഖനനം അത് കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നയം സംഭാവന ചെയ്ത ഒന്നാണ്. ഞാൻ എനിക്ക് വിശദാംശത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല. അപ്പൊ പ്രതിസന്ധികള് സൃഷ്ടിക്കലാണ്. ആ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കൂടുതൽ കൂടുതൽ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയാണ്. എം എ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ നേതാക്കളായ എം ആർ സോമനാരായണൻ, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ, കെ ഡി ബാഹുലയൻ മാസ്റ്റർ, മേരി തോമസ് എന്നിവർ സംസാരിച്ചു. സി ഐ ടി യു വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കെ എം മൊയ്തു, എൻ കെ പ്രമോദ് കുമാർ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. ഓട്ടുപാറയിൽ നിന്നാരംഭിച്ച 100 തൊഴിലാളികൾ പങ്കെടുത്ത റാലിക്ക് സി ഐ ടി യു ഏരിയ സെക്രട്ടറി എസ് ബസന്ത്ലാൽ, ഏരിയ ഭാരവാഹികളായ എം ജെ ബിനോയ്, കെ എം അഷ്റഫ്, ടി ആർ രജിത്, കെ എ രാമചന്ദ്രൻ, പി എസ് പ്രസാദ്, കെ എം രാജൻ, കെ പി മദനൻ, ടി വി ദേവദാസ്, ജാൻസി ഫ്രാൻസിസ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ എന്നിവർ നേതൃത്വം നൽകി.